ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീത അർജുനൻ വളരെ ശ്രദ്ധേയങ്ങളായ ചോദ്യങ്ങളാണ് ഭഗവാന്റെ മുമ്പിൽ വെച്ചത് അവ അറുപത്തിനാല് വിദ്യകളിൽ പരിനിഷ്ണാതനായ ഒരു പണ്ഡിതൻ്റെ ജീവിതവും അനുഭവവും ചേർത്തുവെച്ച ചോദ്യങ്ങളാണ് പണ്ഡിതോചിതമാണ് അർജുനൻ്റെ ചോദ്യങ്ങളെങ്കിലും ആ അറുപത്തിനാല് വിദ്യകളും അവൈദികങ്ങളും ലൗകിക വ്യവഹാര സമർത്ഥങ്ങളുമാണ് അവ സുഖദുഃഖപൂർണങ്ങളുമാണ് അവയെ ഉല്ലംഘിക്കുന്നത് വൈദികമായ സമീക്ഷയിൽ മാത്രമാണ് അവൈദികങ്ങളായ ലൗകിക വിദ്യകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്ക് പരിഹാരം അവയിൽ തന്നെ തേടിയലയുന്ന മനുഷ്യൻ്റെ കുഞ്ചര ശൗച പ്രമാണത്തിലുള്ള ആനയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയാൽ മണ്ണുവാരി ദേഹത്തിട്ട് വീണ്ടും കളിക്കുന്ന ആനയെപ്പോലെ കളിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ തലങ്ങളെ അറിയുന്ന ഭഗവാൻ അർജുനനെ ആത്മബോധത്തിൻ്റെ ലോകങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ഒരുങ്ങുന്ന ഒരു രംഗമാണ് നാം കണ്ടത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ലൗകിക വ്യവഹാരങ്ങളിൽ സമർത്ഥനായ ഒരുവന് തൻ്റെ സാമർഥ്യത്തിൽ അമിതമായ വിശ്വാസമുണ്ടായിരിക്കുകയും താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ സമസ്യകളായി തൻ്റെ മുമ്പിലെത്തുകയും ചെയ്യുമ്പോൾ അവൻ പഠിച്ച വിദ്യകൾ പരാജയങ്ങളാണെന്ന് സമ്മതിക്കുവാൻ പറ്റാതെ വരികയും അതേ വിദ്യകളിലൂടെ പരിഹാരമില്ലാതാവുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നതെല്ലാം ആ വിദ്യകളിൽ അനുരണനം ചെയ്ത് പഠിക്കാനൊരുങ്ങുന്ന ഭാവനയോടുകൂടി നിൽക്കുമ്പോൾ ഭാവനാ പ്രധാനമായി ലോകത്തെ തിരിച്ചു മറിക്കാവുന്ന ഒരു യോഗയുക്തമായ ഭാവനയ്ക്ക് ഇടമുണ്ടാക്കുന്ന ഭഗവാന്റെ വാക്കുകളാണ് നാം കേട്ടത് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യംഹിനെ പുരുഷം പുരുഷർഷ എന്ന ശ്ലോകത്തിലൂടെ അർജുനന്റെ സഞ്ചാലനത്തെ തദ്വാര ലോകത്തിൻ്റെ സഞ്ചാലനത്തെ നമുക്ക് മുമ്പിൽ വെച്ചു അവിടെ സുഖദുഃഖങ്ങൾ സമമാകുന്നതിൻ്റെ തലങ്ങളെ അർജുനൻ ഉപദേശിക്കുകയും ചെയ്തു സുഖദുഃഖങ്ങളെ സമീകരിക്കുന്നതിന് അനേകം ഉപായങ്ങളുണ്ടെന്ന് നാം കേട്ടു അതിൽ പ്രഖ്യാതങ്ങളായ നാലെണ്ണം അതിലെ അപ്രത്യം നാം കണ്ടു അപ്രത്യം കഠിന ഉപായമാണ് ശരീരത്തിലൊരു സൂചി കുത്തുമ്പോൾ അപ്രത്യം ചെയ്യുക എല്ലാവർക്കും അത് ശക്യമല്ല അത് ശക്യമല്ലെങ്കിൽ മറ്റൊരു പ്രായം സുഖത്തെ സുഖമായും ദുഃഖത്തെ ദുഃഖമായും സ്വീകരിക്കാതിരിക്കുക അസ്വീകരണം ശ്രദ്ധേയമായൊരു പായമാണ് പലപ്പോഴും പല ക്ലേശങ്ങളും മനസ്സിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ാണ് ജീവിതത്തെ സുഖമായാണ് ഒരുവൻ കാണുന്നതെങ്കിൽ അവന് സ്ഥായി ഭാവം വിദ്യയിലും ജീവിതത്തിലുമുണ്ടാവും ജീവിതത്തിലോ വിദ്യയിലോ സ്ഥായി ഭാവം ഇല്ലാതാകുന്നത് അവൻ്റെ വാക്കുകളിൽ കർമ്മങ്ങളിൽ വിചാരങ്ങളിൽ മനസ്സ് വിചാരത്തിൻ്റെ ലോകമാണ് വിചാരങ്ങളിൽ ഒരുവൻ അനുഭവിക്കുന്നില്ല എന്ന് ഭാവന ചെയ്യുമ്പോൾ എൻ്റെ വിചാരങ്ങൾ എൻ്റെ വികാരങ്ങൾ എൻ്റെ ഭാവനകൾ എൻ്റെ ഇന്നത്തെ നിലയുടെ പരിമിതിയാണെന്നും ഇതിലും ഉത്കൃഷ്ടമായ എളുതായ എന്നെ ക്ലേശിപ്പിക്കാത്ത യന്ത്ര സംവിധാനങ്ങളോടുകൂടിയ വലിയൊരു ലോകം എളുതായിത്തീരുമെന്നും ലാളിത്യത്തിൽ നിന്ന് സങ്കേതത്തിലൂന്നി ഒരുവൻ വിചാരം ചെയ്യുമ്പോൾ അവന് കർമ്മത്തിൻ്റെ സ്ഥായി ഭാവം ഉണ്ടാവുകയോ ആനന്ദം ലഭിക്കുകയോ അന്യരെ ആനന്ദിപ്പിക്കുകയോ ചെയ്യാൻ പറ്റാത്തവനായിത്തീരും അത്തരക്കാരൻ അവന് ഉണ്ടാകുന്ന വൈകല്യത്തെ തിരിച്ചറിയുന്നതിന് പകരം ആകെ മാറ്റിമറിക്കുവാൻ തയ്യാറാകുന്ന ഒരു ശാസ്ത്ര ഗവേഷണം താൻ ചെയ്യാൻ പോകുന്നു എന്ന വ്യാജേന ധനവും സമയവും വിനിയോഗിക്കുകയും ആളുകളെ അതിലേക്ക് ഭാഷ കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈകല്യമാണ് സങ്കേത വിദ്യയുടെ അടിസ്ഥാന തലമെന്ന് ഇനിയും നാം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ആവിർഭാവവും നിലനിൽപ്പും വളർച്ചയും മനസ്സ് തകർന്നവരുടെ സംഭാവനയും മനസ്സ് തകർക്കാനുള്ള സംഭാവനയും മനസ്സിന് സ്ഥായി ഭാവമുണ്ടാകാതെ ചലനാത്മകത കൈവരിക്കുന്നതിനുള്ള പ്രയത്നവും മാത്രമാണ് ഫലമോ തകർന്ന മനസ്സുകൾ രോഗാതുരമായി വീഴുന്നു എന്നത് മാത്രം മനസ്സിനെയും ശരീരത്തെയും വാക്കിനെയും സമീചീനമായി സംയോജിപ്പിക്കുവാൻ മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും തലങ്ങളിൽ സംയോജനം ഉളവാക്കുവാൻ സ്ഥായിയായി മനസ്സിനെ ഒരിടത്ത് നിർത്തുവാൻ ഏകാഗ്രതയുണ്ടാകുവാൻ ഇടയായിട്ടില്ലാത്തവരുടേതാണ് ഈ സംഭാവനകളെല്ലാമെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് മനസ്സിലാവും പലപ്പോഴും ഇത്തരം സങ്കേതജടിലങ്ങളായ വസ്തുതകളെ അവ അർഹിക്കുന്ന തലങ്ങൾക്കപ്പുറം ഭാവനയിലേക്ക് വളർത്തുകയും അവയ്ക്കായിക്കൊണ്ട് കാാംക്ഷിക്കുകയും ദാഹിക്കുകയും അവയുമായി പൊരുത്തപ്പെട്ടാൽ മാത്രമേ ജീവിതം സന്തോഷപ്രദമാകൂ എന്ന് അവസരത്തിലും അനവസരത്തിലും ചിന്തിക്കുകയും ചെയ്യുക അതിനുള്ള വിദ്യാസങ്കേതങ്ങൾ നൽകുക ഇവയെല്ലാം ഇന്ന് സുഖദുഃഖങ്ങളുടെ വഴിയിൽ ഒട്ടേറെ ചിന്തനീയമാണ് ഇവിടെയാണ് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത് സുഖം താനിപ്പോൾ നിലകൊള്ളുന്ന തഥ്യാണെന്ന് നിലവിൽ ലഭിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ കൊണ്ട് തന്നെ താൻ സുഖിയാണെന്ന് ഉപയോഗിച്ചാൽ അതിനെ പൂർണ്ണതയിൽ കൊണ്ടുപോകാൻ തൻ്റെ മനസ്സിനാണ് കഴിയുന്നതെന്ന് അത് മതിയാകുമെന്ന് ഒരുവന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ സുഖമോ ദുഃഖമോ ഇല്ലാത്ത അവനെ അവന് കാണാൻ കഴിയും ഈ ഏകാഗ്രതയാണ് പ്രാചീനർ നേടിയത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പണിയെടുത്തിരുന്ന ഒരു സ്ത്രീ നനഞ്ഞ വിറകു വെച്ച് കത്തിക്കുമ്പോൾ പൊട്ടുന്ന ഉപയോഗിക്കുമ്പോൾ പൊട്ടുന്ന കൽച്ചട്ടി ഉപയോഗിക്കുമ്പോൾ ഒന്നും അവളുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരികയോ അവളുടെ അറിവും പ്രയോജനവും അതിനകത്ത് നിലകൊണ്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കല്ലാതെ അതു മാറ്റി മറ്റൊന്ന് എളുതാകുന്നത് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തില്ല ഫലം അവൾക്കും സമൂഹത്തിനും ആരോഗ്യമുണ്ടായി അവൾക്കും സമൂഹത്തിനും ശാന്തിയുണ്ടായി അവളുടെ മനസ്സ് ചാഞ്ചാടിയില്ല തൊട്ടാൽ പൊട്ടുന്ന കലത്തോട് പൊരുത്തപ്പെട്ട അവൾക്ക് അവളുടെ കുട്ടികളോടും ഭർത്താവിനോടും നാട്ടുകാരോടും ചുറ്റുപാടുകളോടും പൊരുത്തപ്പെടാൻ അസഹിഷ്ണുത ഉണ്ടായില്ല ഇവിടെയാണ് അസ്വീകരണത്തിൻ്റെ തലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി അമ്മയോടൊപ്പം കളിക്കുകയാണ് മുറ്റത്തിരുന്ന് കളിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ നാളെ ആരോഗ്യമുള്ള യുവാവാക്കി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ അവൻ്റെ കയ്യും കാലവും കാലുമൊക്കെ ബലിഷ്ടമാകണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ അവൻ്റെ മനസ്സിലേക്ക് കളികളിലൂടെയും ചിരികളിലൂടെയുമാണ് ആരോഗ്യത്തെ കടത്തിവിട്ടത് അവനിലേക്ക് അറിവ് കടത്തിവിട്ടതും ആ തരത്തിൽ തന്നെയാണ് കയ്യിലെടുത്ത് ആഹാരവും കോരിക്കൊടുത്ത് പെരക്കു ചുറ്റും നടന്ന് കാക്കയെയും പട്ടിയെയും പൂച്ചയും ആഹാരത്തോടൊപ്പം രൂപഭാവ കൂടി അവൻ്റെ അന്ധക്കരണങ്ങളിൽ എത്തിച്ച് മസ്തിഷ്കത്തിൽ അവയെ ആലേഖനം ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചപ്പോൾ ജീവിതത്തോട് വെച്ച് തൻ്റെ ചുറ്റുപാടുകളെ പഠിക്കുവാൻ അവന് കഴിഞ്ഞു അമ്മ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ഭാവം എടുക്കാതെ രാവിലെ എഴുന്നേറ്റ് തലമുടി ചെയ്യി പൊട്ടുതൊട്ട് തൊട്ട് പൗഡറിട്ട് പ്രത്യേകതരം വസ്ത്രങ്ങൾ യൂണിഫോമുകളൊക്കെ അണിഞ്ഞ് അതിനുവേണ്ടി മണിക്കൂറുകൾ ചെലവഴിച്ച് കിലോമീറ്ററുകൾ വണ്ടിയിൽ സഞ്ചരിച്ച് പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ അവിടെ ഫീസുകൾ ഒരുപാട് നൽകി ഒരുപാട് പണം പിരിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് കുറേ പണം ചെലവഴിച്ച് സാങ്കേതികാർത്ഥത്തിൽ അവിടെ കസേരകളോ ബെഞ്ചുകളോ ഡെസ്കുകളോ ഒക്കെ ഇട്ട് അതിൽ കുട്ടികളെ ഇരുത്തി മണിക്കൂറുകൾ കൃത്യമായി ടാബുലേറ്റ് ചെയ്ത് അവയ്ക്ക് ഓരോ പിരീഡുകൾ നിശ്ചയിച്ച് അതുവരെയുള്ള സമയം സ്വറ പറഞ്ഞ് മുറികളിലിരുന്ന് ആ സമയത്ത് മാത്രം പുസ്തകവുമായി എടുത്തു ചെന്ന് ആ സമയത്ത് കുട്ടിയെ പഠിപ്പിച്ചു എന്ന് അഭിമാനിച്ച് അധ്യാപികയും പഠിച്ചു എന്ന് അഭിമാനിച്ചു കുട്ടിയും അതിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ അഭിമാനിച്ച് മാതാപിതാക്കളും നാട്ടുകാരും ആ സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പത്തിൽ ഞെളിയുന്ന പുതിയ തലമുറയുമായി നീങ്ങുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ദുര്യോഗങ്ങൾക്ക് പകരം താൻ വീട്ടിൽ ഉടുത്തിരുന്ന വസ്ത്രത്തോടുകൂടി താൻ വീട്ടിൽ അണിഞ്ഞിരുന്ന നിക്കറോ കൗബീനമോ മാത്രം ഉടുത്ത കുഞ്ഞ് ഉടുത്തിട്ടില്ലെങ്കിലും തൻ്റെ അമ്മയുടെ എളിയിലിരുന്നു അമ്മ രാവിലെ പാചകം ചെയ്ത ആഹാരം അമ്മ കയ്യിൽ കൊണ്ടു നടന്ന് കോരിക്കൊഴുക്കുന്നതോടൊപ്പം കാക്ക എന്ന് കാ കാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചുറ്റുപാടും കാണുന്ന ചെടികളെയും പൂക്കളെയും പരിചയപ്പെടുത്തുമ്പോൾ നേരിട്ട് കണ്ണുകൾ കൊണ്ട് പരിചയപ്പെടുകയും അമ്മയുടെ നാവിൽ നിന്ന് തൻ്റെ ഗർഭസ്ഥാവസ്ഥയിലെ ജീവിതത്തിലെ എപ്രകാരമാണോ ആഹാരം ഭജിച്ച് അമ്മയിലൂടെ പൊക്കുൽക്കൊടി ബന്ധത്തിലൂടെ തന്നിലേക്ക് കടന്നു വന്നത് അതുപോലെ അമ്മയുടെ നാവിൽ നിന്ന് തൻ്റെ കർണപുടങ്ങളിലേക്ക് ശബ്ദങ്ങൾ സ്നേഹോദാരമായി വരുന്നതിൽ നിന്ന് ഈ പ്രകൃതിയെ പഠിച്ചറിഞ്ഞ് അനുഭവപ്രമാണമായി പഠിച്ച ജീവിതസാരല്യത്തിൻ്റെ നല്ല നാളുകളെ മുഴുവൻ സാങ്കേതിക അർത്ഥത്തിൽ വിഷലിപ്തമാക്കി മാറ്റി അറിവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രയോജനമില്ലാത്ത മേഖലകളിലേക്ക് മനുഷ്യജീവിതത്തെ കൊണ്ടുപോയ സങ്കേതജടിലങ്ങളായ കണ്ടുപിടുത്തങ്ങളുടെ ആധാരശിലകളെന്ന് ആഹ്വാനം ചെയ്യുന്ന ശാസ്ത്രലോകത്തെ വാനോളം പുകഴ്ത്തിപ്പാടി നടക്കുന്ന ആധുനികൻ്റെ മുമ്പിൽ സരളമായി ചിത്രം നിൽക്കുമെങ്കിൽ അവിടെ അമ്മ കുഞ്ഞിന് അറിവ് മാത്രമല്ല ഒപ്പം കുഞ്ഞിന് ആരോഗ്യമുണ്ടാകാൻ തൻ്റെ കാലിൽ കയറ്റി നിർത്തി കയ്യെ പിടിച്ച് കുഞ്ഞിനെ കാലുകൊണ്ട് പൊക്കി പൊക്കി ആ കുഞ്ഞിന് നിൽക്കാനും നടക്കാനും പ്രേരണ ചെലുത്തുമ്പോൾ കുഞ്ഞിൻ്റെ കൈകളിൽ പിടിച്ച് കുഞ്ഞിന് ബലമുണ്ടെന്നും കുഞ്ഞ് വിജയിക്കുമെന്നും കുഞ്ഞിന് തോന്നിപ്പിച്ച് അമ്മ കുഞ്ഞിനോട് ഗുസ്തി പിടിക്കുന്നു എന്ന വ്യാജേന അമ്മ തന്നെ കുഞ്ഞിനാൽ തള്ളിയിടപ്പെടുന്നു എന്ന മട്ടിൽ പരാജയം സ്വയം അഭിനയിച്ച് പുറകോട്ട് വീഴുമ്പോൾ അങ്ങനത്തെ വീഴ്ചകളിൽ ഒന്നിൽ പുറകോട്ട് വീണ അമ്മയുടെ തല ഒരു കല്ലിലിടിച്ച് പൊട്ടി ചോരയൊലിക്കുമ്പോൾ കരയുന്ന കുഞ്ഞിനെ നോക്കി സാരമില്ല അമ്മയ്ക്കൊന്നും പറ്റിയില്ല തൻ്റെ തല തന്നെ പൊട്ടി ചോരയൊലിച്ചിട്ട് ഒന്നും പറ്റിയില്ല മോൻ കരയണ്ട എന്ന് പറയുന്ന ഒരമ്മയിൽ നിലനിൽക്കുന്ന അസ്വീകരണത്തിൻ്റെ ചിത്രം എത്ര ഗംഭീരമാണ് ഗഹനമാണ് നിത്യജീവിതത്തിൽ സുഖദുഃഖങ്ങളെ എങ്ങനെയാണ് സമീകരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കളിക്കുമ്പോൾ ആ അമ്മ വീണ് തല പൊട്ടി ആ കട്ടിയായി രക്തമൊഴുകി വീഴുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല മോനെ നീ കരയണ്ട എന്ന് ദുഃഖത്തെ ദുഃഖരൂപത്തിൽ സ്വീകരിക്കാത്ത ഒരമ്മയുടെ തലം ആ ജീവിതം കണ്ടു വളരുന്നേ അവന് തന്നെ കളിപ്പിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ചപ്പോൾ തനിക്ക് ആഹാരം തന്നപ്പോൾ തന്നോടൊപ്പം ഗുസ്തി പിടിക്കുന്നതായി അഭിനയിച്ച് തന്നെ വളർത്തിയപ്പോൾ അന്ന് വീണ അമ്മയുടെ മുറിവിൻ്റെ പാടുകൾ ഇന്നും തൻ്റെ ഭാവന സാമ്രാജ്യത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ലോകത്തോട് താൻ താൻ സമീപിക്കുന്ന കർമ്മങ്ങളിലൊക്കെയും തൻ്റെ വീഴ്ചകളിലൊക്കെയും തൻ്റെ പതനങ്ങളിലൊക്കെയും തൻ്റെ ദുഃഖങ്ങളിലൊക്കെയും ദുഃഖമായ ജീവിതത്തെ സ്വീകരിക്കരുതെന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരമ്മ നിത്യ നിരന്തരമായി തൻ്റെ അന്തരംഗത്തിലും മസ്തിഷ്കത്തിലും നിറഞ്ഞിരുന്ന് തന്നെ ഭരിക്കുന്നൊരു വേളയിൽ ഏതൊരു മനുഷ്യനാണ് എന്നാണ് ദുഃഖത്തെ ദുഃഖമായി കാണാൻ കഴിയുക ജീവിതത്തെ താൻ അറിയാതെ സുഖസ്വരൂപമായോ ദുഃഖസ്വരൂപമായോ കാണാൻ ഇഷ്ടപ്പെടാതെ ജീവിതത്തിൻ്റെ രംഗവേദിയിൽ സുഖദുഃഖങ്ങളെ സമീകരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അപ്പം കുട്ടിയോടുള്ള തൻ്റെ പ്രതിബദ്ധത കൊണ്ട് കുട്ടിയുടെ വളർച്ചയിലാക്കി താൻ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് കർമ്മ നൈരന്തര്യത്തിൻ്റെ ലോകങ്ങളിൽ നിലകൊള്ളുന്ന ഒരു അമ്മയുടെ അന്തരംഗം ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാത്ത വീഴ്ചയെ വീഴ്ചയായി സ്വീകരിക്കാത്ത ആ ശരീരം പൊട്ടി രക്തമൊലിക്കുന്നതിനെ ഒരപകടമായി കാണാത്ത നിമിഷത്തിൽ ആ മനസ്സിൻ്റെ സജീവമായ സാന്നിധ്യത്തിൽ നിന്ന് ആ മനസ്സിൻ്റെ ഉദാത്തമായ ഭാവതലങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലുണ്ടാകുന്ന തരംഗാവലികളും അതുപോലെ അന്തസ്രാവികൾ പുറപ്പെടുവിക്കുന്ന അന്തസ്രവങ്ങളും തനിക്കനുകൂലമായും കുട്ടിക്കനുകൂലമായും സമൂഹത്തിന് അനുകൂലമായും തീരുമ്പോൾ യാതൊരു മറി മരുന്നും മുറിവിൽ വെക്കാതെ തലയുടെ മുറിവ് പോലും ഉണങ്ങിയിരുന്നേ അക്കാലങ്ങൾ മറിച്ച് താൻ തന്നെ കളിക്കുന്നതിനിടയിൽ തൻ്റെ തന്നെ ചെയ്തുകൊണ്ട് മറിഞ്ഞു വീണതായാലും നീ ആ തന്തയുടെ സനി സ്വരൂപമല്ലേ നീ എന്നെ തള്ളിയിട്ടു ഇത്ര ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞ് രണ്ട് ചൂടാകുന്നതും അന്തസ്രാവികൾ എതിരാകുന്നതും അത് പഴുക്കുന്നതും വ്രണമാകുന്നതും തന്നെയും കുഞ്ഞിനെയും നാളെ ദുഃഖിപ്പിക്കുന്നതും ജീവിതം വിഷമ സ്ഥലത്തേക്ക് മാറുന്നതും ഇന്നത്തെ ജീവിതത്തിൻ്റെ രീതിയാണ് ഈ രണ്ട് രീതികളെയും വെച്ചുകൊണ്ട് നോക്കിയാൽ സുഖദുഃഖങ്ങളെ സമീകരിക്കുവാനുടെ അസ്വീകരണം ശ്രദ്ധേയമായ ഒരു ഉപായമാണ് കുട്ടിയോടുള്ള അമ്മയുടെ സമീപനത്തിൽ കണ്ട ഈ ഭാവം സുഖത്തിൻ്റെ രൂപത്തിൽ പരിണതമായി ഇത് പുരാണത്തിലും പറയും ഭൃഗു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പരീക്ഷിക്കാനുള്ള യാത്രയായി ബ്രഹ്മാവിൻ്റെ അടുക്കൽ അത്ര നല്ല സ്വീകരണം അല്ലുണ്ടായി ശിവന്റെ അടുക്കൽ ചെന്നപ്പോഴും ശിവനും അത്ര നല്ല തലത്തിലല്ല കണ്ടത് അവരെയൊക്കെ ശപിക്കുകയുണ്ടായി അവസാനം വിഷ്ണുവിൻ്റെ അടുക്കലെത്തി അദ്ദേഹം ചെല്ലുമ്പോൾ വിഷ്ണു ഉറക്കമാണ് അതുകൊണ്ട് ആ നെഞ്ചിൽ ചവിട്ടി ആ നെഞ്ചിൽ ചവിട്ടിയെ കാലിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ വിഷ്ണു വളരെ വിനയാന്യുതനായൊരു ചോദ്യം ചോദിച്ചു കഠോരമായ എൻ്റെ നെഞ്ചേ പോലെ മൃദുലമായ അങ്ങയുടെ പാദങ്ങൾ ചവിട്ടുമ്പോൾ ആ പാദത്തിന് വേദനിച്ചുവോ എന്നൊരു ചോദ്യം ചോദിച്ചു മഹർഷിയാകെ കുഴഞ്ഞു ഒരു ഭാവന കൊണ്ട് തൻ്റെ നെഞ്ചിലിരിക്കുന്ന പാദങ്ങളെ പാദാരവിന്ദങ്ങളാക്കി മാറ്റിയ ഭാവനാസാന്ദ്രനായ ഒരു മനുഷ്യൻ്റെ ജീവസൃഷ്ടി വൈചിത്രം കൊണ്ട് ഭൃഗു തകർന്നു ഭാഷയെ ഭാവനാ സാമ്രാജ്യത്തിൽ മുക്കാൻ കഴിയുന്നവന് സുഖവും ദുഃഖവും സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ളതിന് ശങ്കയൊന്നുമില്ല തൻ്റെ ഭാവനയ്ക്ക് വിധേയമായി നിലകൊള്ളുന്നതിന് തൻ്റെ ഭാവനാരൂപത്തിൽ വളർത്തിയെടുത്ത് പരമോജ്വലമായ രംഗവേദിയിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന സൃഷ്ട്യൻമുഖ ചോദനയുടെ അന്ധ സെന്ധികൾ ഉതിർക്കുന്ന സ്രാവങ്ങളെ തനിക്കനുകൂലമാക്കി മാറ്റാൻ പറ്റുന്ന ഭാവനാപ്രധാനന്മാരായ ആളുകൾ സൃഷ്ടിയുടെ ലോകത്ത് അവരുടെ വൈചിത്രം ശ്രദ്ധേയമാണ് ഇവിടെയാണ് ഭൃഗു അദ്ദേഹം വളരെ നല്ലവനായ ഒരു ഋഷിയായിരുന്നിട്ടുകൂടി അലയോ മഹർഷീശ്വര എൻ്റെ ഹൃദയം കഠോരമാണ് അങ്ങയുടെ പാദപത്മത്തിൽ വേദനയുണ്ടായില്ലോ ബ്രഹ്മാവും മഹേശ്വരനുമെല്ലാം പെട്ടെന്ന് പ്രസാദിയും വരദാനവും നൽകും എൻ്റെ ഹൃദയം പെട്ടെന്ന് ദ്രവിക്കില്ല അങ്ങയെപ്പോലുള്ള മഹാപുരുഷന്മാരുടെ ചരണാരവിന്ദം അത്യന്തം കോമളമാണ് സന്തഹൃദയമല്ല സന്ത ചരണവും നവനീതസമാനമാണ് അതുകൊണ്ട് തന്നെ നമസ്കർത്താക്കൾക്ക് ഫലദായികളുമാണ് അതുകൊണ്ട് അല്ലയോ മഹർഷീശ്വര അങ്ങയ്ക്ക് വേദനിച്ചുവോ നഹ്യന്മയാ തീർഥാനി നെവാമൃലാമയാ തേ പുന പുനന്തിരുകാല സദ്യയേവതു ദർശനാദേവ സാധവ തീർത്ഥം ദേവത ആദിയും കഠോരമാണ് അനേക കാലം കൊണ്ടവർ ഫലം തരുന്നു തീർത്ഥങ്ങളെ സേവിച്ചാൽ അനേക കാലം സേവിക്കണം ദേവതകളെ സേവിച്ചാൽ അത് പുഷ്കലമാകുന്നവരെ സേവിക്കണം എന്നാൽ മഹാത്മാക്കളുടെ ഫലം പെട്ടെന്ന് ഉണ്ടാവും സരള കോമളമാണ് ഇത് കേട്ട് ഭൃഗു സന്തുഷ്ടനായി ഭൃഗുവിനോട് വിഷ്ണു പറഞ്ഞതിങ്ങനെയാ തീർത്ഥസേവയ്ക്ക് കാലമെടുക്കും മഹാത്മാക്കളുടെ പാദസേവ പെട്ടെന്ന് ഫലം തരുന്നതാണ് അങ്ങയുടെ കോമളമായ പാദം എൻ്റെ ഈ നെഞ്ചിൽ അമർന്നപ്പോൾ അങ്ങ് കഠോരമായി ഈ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ ഹേ മഹർഷീശ്വര പറയൂ ഭഗവാൻ ദുഃഖത്തെ ദുഃഖരൂപേണ സ്വീകരിക്കുന്നില്ല എന്നർത്ഥം അതാ നമുക്ക് നമുക്കാവശ്യം ആ തലത്തിലേക്ക് നാം ഉയർന്നാൽ വൈഷ്ണവിയായ തലങ്ങളിലേക്ക് നാം ഉയർന്നാൽ ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാത്ത തലങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നാൽ വിഷ്ണു എപ്രകാരമാണോ ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കാത്ത ഭാവന മാത്രമാണ് ചിലതിൽ നമുക്ക് ഭാവന തോന്നിയാൽ നാം അങ്ങനെയാണ് ജീവിക്കുക അങ്ങനെയുള്ള ആ വിഷ്ണുവിൻ്റെ തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുവാൻ പര്യാപ്തമായ അസ്വീകരണത്തിൻ്റെ തലങ്ങളെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന യംഹിന വ്യഥയന്തിയതേ എന്ന പ്രഖ്യാതമായ ശ്ലോകത്തിൻ്റെ മനോമോഹനമായ സന്ദേശത്തെ തരുന്ന ഭഗവാന്റെ പാവന പാദങ്ങളിൽ പ്രണമിച്ച് അത് നമുക്കായി വിവരിച്ചു തന്ന വ്യാസനെ സ്മരിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം